بسم الله الرحمن الرحيم والصلاة والسلام على رسول الله صلى الله عليه وآله وصحابه وزواجه وذريات وأهل البيت كل أصحاب الأجمعين بسم الله الرحمن الرحيم بهمانينايا آدرنينايا پنڈیت شریشٹھنایا لوکمادرکپڑنا ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതനായ ഷേഖുന കാന്തപുരം ഉസ്താദ് അവർ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട എം എൽ എ സി പി അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഒരുപാട് ആളുകളുടെ ഒരു പേരോടക്കടക്കമുള്ള ഒരുപാട് ആളുകളുടെ സൈതന്മാരുടെയും പണ്ഡിത വരേണ്യരുടെയും സദസ്സാണ്. എല്ലാവരെയും പേരെടുത്ത് പറയാൻ കുറേ സമയം എനിക്കാണെങ്കിൽ രണ്ടരയ്ക്ക് മുമ്പ് കൊച്ചിയിൽ എത്തേണ്ടത് കൊണ്ട് ഉസ്താദിനോട് പറഞ്ഞിരുന്നു എന്നെ ഒരു മണിക്കെങ്കിലും പോകാൻ എന്നെ അനുവദിക്കണം എന്ന്. ഇൻഷാല്ലാ ഇവിടെ വരുവാനും നിങ്ങളെ കാണാനും നിങ്ങളുമായി മിഷാവറത്ത് ചെയ്യുവാനും ഇതിലൊരു ഭാഗവാക്കാകുവാൻ സാധിച്ചില്ല. അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഐ ഹാവ് ടു കൺഗ്രാജുലേറ്റ് the architect of this gate because idile oru vaadu arthangalulla oru gate aanu bahumanapetta ustad paranja madiri allengil adile swagatham prasangicha ente kochu anijan paranja madiri idu samadhanathinte vaadilaanu idu samskarathinte vaadilaanu ഇത് പാണ്ഡിത്യത്തിൻ്റെ വാതിലാണ്, ഇത് രാജ്യസ്നേഹത്തിൻ്റെ വാതിലാണ്, ഈ രാജ്യത്ത് ജീവിക്കുന്നതിൻ്റെ അഭിമാനമുള്ള വാതിലാണ്. നാം ബഹുമാനപ്പെട്ട ഉസ്താദ് ജോർദാനിൽ വെച്ചാണെന്ന് തോന്നുന്നു പറഞ്ഞു, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാൻ പോകാനോ അതിനെ വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇവിടെ നിസ്കരിക്കാൻ പോകാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ രാജ്യത്ത് നമ്മൾ ജനിച്ചു ജീവിക്കുന്നു എന്നുള്ളതിൽ നാം അഭിമാനമുണ്ടാവേണ്ടവരാണ്. ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ യു എയുടെ അനിഷേധ്യനായ നേതാവ്, അറേബ്യൻ പെനിൻസുലയുടെ നേതാവ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അവർകളായിരുന്നു വിശിഷ്ടാതിഥി. അപ്പോൾ നമ്മുടെ രാജ്യത്തോടും രാജ്യത്തിൻ്റെ ഭരണഘടനയോടും രാജ്യത്തിൻ്റെ സംവിധാനങ്ങളോടും ആദരവും ബഹുമാനവും എപ്പോഴും കാണിക്കേണ്ടവരാണെന്നാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ മർക്കസിൽ സമാധാനം വേണം, ഈ ഗ്രാമത്തിൽ സമാധാനം വേണം, നമ്മുടെ വീടുകളിൽ സമാധാനം വേണം, നമ്മുടെ രാജ്യത്ത് സമാധാനം വേണം, ഗൾഫിൽ താമസിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ അവരുടെ വീടുകളിൽ സമാധാനവും അവരുടെ കുടുംബങ്ങൾ ജീവിക്കുന്ന രാജ്യത്തും അവരുടെ ഗ്രാമത്തിലും സമാധാനം വേണം. കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാണ് യുഎഇയിലെ 28 ലക്ഷം കൂടാതെ ഒട്ടാകെ 55-60 ലക്ഷം ജനങ്ങൾ ഈ ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ വസിക്കുകയാണ്. ഈ രാജ്യത്ത് പല ന്യായത്തും ബർക്കത്തും റഹ്മത്തും ഈ രാജ്യത്തേക്ക് ഒഴുകി വന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. അതിനുള്ള സൗകര്യം ചെയ്തു തന്ന, അവിടെ വരുവാനും ജോലി ചെയ്യുവാനും അല്ലെങ്കിൽ കച്ചവടം ചെയ്യുവാനും അതിൽ നിന്ന് കിട്ടുന്ന കാശ് നമ്മുടെ രാജ്യത്തേക്ക് അയക്കുവാനും സാഹചര്യം ചെയ്തു തരുന്ന വിശാലഹൃദയരായ ഗൾഫ് ഭരണാധികാരികൾക്ക് അള്ളാഹു ബർക്കത്തും ന്യാമത്തും ഖൈറും ഇസ്സത്തും ആഫിയത്തും സമാധാനവും ഇനിയും സമ്പത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഉസ്താദിന് ആദ്യമായി പരിചയപ്പെടുന്നത് തന്നെ ഒരു ഷെയ്ഖിൻ്റെ മജ്ലിസ് പുറത്ത് കാത്തിരിക്കുകയാണ് മണിക്കൂർ കണക്കിന് അദ്ദേഹത്തെ കാണാനും വേണ്ടി. ഞാനെപ്പോഴും അത് പല സ്ഥലങ്ങളിലും എടുത്തു പറയാറുണ്ട്, എന്തിനാണ് ഈ കാത്തിരിക്കുന്നത്? ഇത്രയും മഹത്തായ സ്ഥാപനങ്ങൾ ഇവിടെ കെട്ടിപ്പൊക്കാൻ നിങ്ങളെപ്പോലെയുള്ള മുത്തല്ലിമീങ്ങൾക്ക് ഇവിടെ സുഖകരമായി വരുവാനും പഠിക്കാനും അറിവ് നേടുവാനും അതിൽ നിന്ന് ആ അറിവിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതമാർഗം കണ്ടെത്തുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ മണിക്കൂർ കണക്കിന് കാത്തിരുന്നവരോട് മർക്കസിനെ പറ്റി പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും റെക്കമെൻഡേഷൻ പലരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ അതെല്ലാം അവരെ സന്തോഷിപ്പിച്ച് കെട്ടിപ്പിടിച്ചതുമായിരുന്നു
അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് ഇത്രയും മഹത്തായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചത് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. ആ സത്യം ഞാൻ എവിടെയും തുറന്നു പറയാറും ഭരണാധികാരികളോടും ഞാൻ പറയാറുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു സമാധാനത്തിൻ്റെ ഗേറ്റാണ്, രാജ്യസ്നേഹത്തിൻ്റെ ഗേറ്റാവണമെന്ന് പറഞ്ഞത് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഉസ്താദ് എപ്പോഴും ജോർദാനിൽ പോയിട്ടും പറഞ്ഞത് അതാണ്. നമ്മുടെ രാജ്യത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം അവിടെയും സംസാരിച്ചത്. നമ്മുടെ രാജ്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിൽ നാം അഭിമാനികളാകണം. ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയിൽ നാം ഭാഗവാക്കാകണം. ഭരണഘടനയുടെ കുടക്കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെപ്പോഴും നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മ വേണം. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ രാജ്യത്തിനും ഇനിയും സമാധാനവും ബർക്കത്തും ന്യാമത്തും ഖൈറും ഇജ്ജത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം എവിടെ ചെന്നാലും ആ റെസ്പെക്റ്റ്. നീ എവിടെന്നാണ്? ഞാൻ ഇന്ത്യയാണ്, ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിലെവിടെ? കേരള. ഏതെങ്കിലും പണ്ഡിത മുസ്ലിം പണ്ഡിതന്മാരുടെ അടുത്ത് പോകുമ്പോൾ പറയുമ്പോൾ ചോദിക്കും, ആ എന്ത് ആറബ് ഷെയ്ഖ് അബൂബക്കർ? ഞാൻ പറഞ്ഞ അത് മുഹിബ്ബുമല്ല, അതാണ് പണ്ഡിതന്മാർ. ലോകത്തിനെമ്പാടും അദ്ദേഹം പോയി സംസാരിക്കാറുണ്ട്. ജോർദാനിൽ പോകാറുണ്ട്, ഈജിപ്തിൽ പോകാറുണ്ട്, മൊറാക്കയിൽ പോകാറുണ്ട്, അവിടുത്തെ ഭരണാധികാരികളുമായി സംസാരിക്കാറുണ്ട്, യു എയിൽ അല്ലെങ്കിൽ ഗൾഫിൽ അദ്ദേഹം പോകാറുണ്ട്. അതാണ് ഇന്ന് ഇവിടെ നടത്തിയ പ്രാർത്ഥന. ബഹുമാനപ്പെട്ട ദുബായ് ഭരണാധികാരിയും വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയുമായ ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അവരുടെ സഹോദരി മരണപ്പെട്ടപ്പോൾ അതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. കാരണം ആ രാജ്യത്തിനോട് നാം നന്ദി വേണം, അതിൻ്റെ ഭരണാധികാരികളോട് നന്ദി വേണം. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ആളുകൾ ഉപജീവന മാർഗമാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇന്ത്യ പ്രധാനമന്ത്രി, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇക്കൊല്ലത്തെ റിപ്പബ്ലിക് ഡേയുടെ ഗസ്റ്റാക്കി. അതൊരു അഭിമാനമാണ് ഗൾഫ് രാജ്യങ്ങൾക്ക്, ഗൾഫിൽ ജീവിക്കുന്നവർക്ക് അഭിമാനമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, രാഷ്ട്രപതി ഭവനിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് അവസാനം യാത്ര പറയുമ്പോൾ എന്നോട് ചോദിച്ചാൽ വിളിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു അങ്ങനെ കേരളത്തിൽ പോയി കുറച്ച് ചെറിയ കാര്യം. അപ്പോൾ പറഞ്ഞു, യുവർ ഹൈനസ് വി ആർ പ്രൗഡ് ദാറ്റ് യു വിൽ ബി ദ ഗസ്റ്റ് ചീഫ് ഗസ്റ്റ് ഓഫ് ദിസ് റിപ്പബ്ലിക് ഡേ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ലോകം തന്നെ എക്കണോമിക് പവറായി നാം ഉടനെ തന്നെ മാറാൻ പോകുന്ന ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഗസ്റ്റായി വന്നു എന്നുള്ളതിൽ ഗൾഫിൽ ജീവിക്കുന്ന, യു എയിൽ ജീവിക്കുന്ന 26 ലക്ഷം ജനങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അഭിമാനമുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു തന്നെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് നാം എപ്പോഴും ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ രീതിയിൽ, ആ രാജ്യം വളരാൻ വേണ്ടി, ആ രാജ്യത്തിൻ്റെ ഉന്നമനത്തിൽ വേണ്ടി, കാരണം ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായാൽ മാത്രമേ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് സന്തോഷകരമായി രാജ്യത്ത് ജീവിക്കാൻ സാധ്യമുള്ളൂ, അവർക്ക് അറിവ് നേടാൻ സാധിക്കുകയുള്ളൂ. അറിവ് നേടിയാൽ ലോകത്തിൻ്റെ എവിടെയും പോയി ജോലി ചെയ്യാൻ അവർക്ക് സാധ്യമായി പോയുള്ളൂ. ആയതുകൊണ്ട് മർക്കസ് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും, അപ്പം ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ ഗേറ്റ് വേറൊരു സ്ഥലമാണ്, ഈ സ്ഥലത്തിന് എന്ത് വെച്ച്? അപ്പോൾ പറഞ്ഞ് ആ സ്ഥല സ്കൂളുണ്ടായിരുന്നു, പൊളിച്ചു. ഞാൻ പറഞ്ഞു, ഇൻഷാല്ലാ പൊളിച്ചതിന് ഞാൻ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി, കാരണം ഗേറ്റ് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഇൻഷാല്ലാ ഉണ്ടാക്കി തരും. ആയതുകൊണ്ട് അല്ലാഹു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരും എൻ്റെ മാതാപിതാക്കളടക്കം മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ആഹ്റം അല്ലാഹു സുബ്ഹാനഹു വതാല വെളിച്ചമാക്കി കൊടുക്കട്ടെ. ലോകത്ത് മരണപ്പെട്ടു പോയ എല്ലാ മുസ്ലിമീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും എല്ലാവരുടെയും തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വതാല മാപ്പ് കൊടുത്ത് അവർക്ക് വിചാരണ കൂടാതെ സ്വർഗം കൊടുക്കട്ടെ. ആമീൻ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും ഔദാര്യങ്ങൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചതിനും എൻ്റെ അനർഘമായ കൃത്യതയും ചരിതാർത്ഥ്യവും രേഖപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായ ലോകസൃഷ്ടാവായ പരമകാരുണ്യകനായ നമ്മുടെ എല്ലാവരെയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ലോകസൃഷ്ടാവായ പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഈ അറിവിൻ്റെ കവാടത്തിലേക്ക് കടക്കാനുള്ള ഈ കവാടം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് ഉമ്മർ ഹാജിയുണ്ട്, അദ്ദേഹവുമായിട്ട് ഉസ്താദ് ഒരു ഫോട്ടോ ഒരുമിച്ച് ഇവിടെ നിന്നെടുക്കണം. ഇന്നലെ ഞാൻ മിനിയാന്ന് ഞാൻ ജുമാക്കി വന്നപ്പോൾ അദ്ദേഹത്തോട് പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആയതുകൊണ്ട് ആ നേരത്തെ അവിടെ വന്ന് കെട്ടിപ്പിടിച്ചത് ഒരു മാസത്തോളം എൻ്റെ എൻ്റെ വീട്ടിൽ വരികയും ഞാൻ പുറത്ത് പോകുമ്പോൾ തന്നാലും അവിടെ ജമാഅത്തായി
മാരിബും ആയിഷയും തറാവീഹും ഖിയാമുല്ലൈലും ഒക്കെ ഒരുമിച്ച് നിസ്കരിക്കുന്ന ഒരു മുത്തഅല്ലിമാണ്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടും. എൻ്റെ ഭാര്യ പ്രത്യേകം പറഞ്ഞു, ഇവിടെ ഞാൻ മർക്കസിലെ പോകണമെന്ന് വെച്ചപ്പോൾ നമ്മുടെ മുസ്ലിയാരെ കാണൂലേ അവിടെ ഓതിയായിരുന്നു, ആ മുസ്ലിയാരുടെ ഓത്ത് എൻ്റെ കുടുംബത്തിനും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ തീർച്ചയായിട്ടും ഞാൻ കാണും. ആ മുത്തഅല്ലിമാണ് ഇവിടെ വന്നത്. ഉസ്താദ് പറഞ്ഞു വെച്ച് തന്ന ആൾ തന്നെയാണ് ആ കണ്ടു ഞാൻ കെട്ടിപ്പിടിച്ചത്. അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറും ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഉസ്താദിനും ഇനിയും നമ്മുടെ സമൂഹത്തെയും സമുദായത്തെയും ഈ മർക്കസിനെയും ഒരുപാട് നാളുകൾ നയിക്കാനുള്ള ശക്തിയും ആരോഗ്യവും ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.